ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു അഞ്ചോ ആറോ സ്ട്രോബെറി വേണം. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് പാല് വേണം. പിന്നെ പഞ്ചസാര വേണം, ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. സ്ട്രോബെറി നല്ലൊരു വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് വൈറ്റമിൻ കെയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ഒരു കളറും ഒക്കെ കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ആൻറ്റി ഏജിങ് ആണ്. ഈ ഫ്രൂട്ട് ലോ കലോറിയാണ്, അപ്പോൾ നമുക്ക് ചുമ്മാതെ കഴിക്കാനായാലും ഇത് നല്ലതാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസിനെ പ്രതിരോധിക്കാനുള്ള ശേഷി സ്ട്രോബെറിക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഫ്രൂട്ട് ഷേക്കായിട്ടോ അല്ലെങ്കിൽ ചുമ്മാതെ കഴിക്കാനായാലും എല്ലാം നല്ലതാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഇന്നാണ് സ്ട്രോബെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ് സ്ട്രോബെറി. അപ്പം ഞാൻ അതിനകത്തിലോട്ട് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. കുഞ്ഞുങ്ങൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോൾ വെച്ച് ഈ സ്ട്രോബെറിക്ക് ഒരു പൊതുവെ ഒരു പുളിപ്പ് കാണും. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിത് കുടിക്കാൻ കൊടുക്കുമ്പം ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ട് കൊടുത്താൽ അവർക്ക് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട് അവർ കുടിക്കും. ഞാൻ പാൽ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിക്കകത്തിൽ വെച്ച് അടിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. ഈ ചൂട് സമയത്ത് ഇങ്ങനത്തെയൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അത് മാത്രമല്ല, പരീക്ഷയുടെ സമയമൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്കൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.